ഹലോ ഫ്രണ്ട്സ് എല്ലാം ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് ചെഫ്ലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ് എങ്കിലും പഞ്ചാബ് നടത്തിയ ചില നീക്കങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ കാണുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആയിരിക്കും പഞ്ചാബായിട്ടുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നതിലുപരി ഒരു ഓവറോൾ മോശമായ ഒരു പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നത് കൂടുതലും ബോൾ പൊസിഷൻ നിലനിർത്തി എന്നത് ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ മേഖലയും മുന്നിട്ട് ചെയ്യുന്നത് പഞ്ചാബ് തന്നെയാണ് അവർ കൃത്യമായ ഒരു ഹോംവർക്ക് ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ നടത്തിയിട്ടുണ്ട് പഞ്ചാബിന്റെ കോച്ച് വെർഗറ്റീസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നടപ്പാക്കിയ ടാക്ടിക്സ് പ്ലേഴ്സ് കൃത്യമായി ഗ്രൗണ്ടിൽ നടപ്പാക്കിയ ഹാർഡ് വർക്കിലൂടെ നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് പഞ്ചാബ് എഫ് സിയുടേത് നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ തലാലിന്റെ ഈ ക്രോസിൽ നിന്നും ലൂക്കമാച്ച് നേടി ഈ ഗോൾ റഫറി ഓഫ് സൈഡ് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ പഞ്ചാബ് ഹാഫ് ടൈമിന്റെ ആരംഭത്തിൽ തന്നെ ലീഡ് നേടിയനെ എന്തായാലും നമുക്ക് മാച്ചിന്റെ ടാക്ടിക്കൽ അനാലിസിലേക്ക് അടക്കം ആദ്യം കളി വിജയിച്ച പഞ്ചാബ് എഫ് സിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം പഞ്ചാബിന്റെ കോച്ചായ സ്റ്റേക്കോസ് വെററ്റീസിന് ഇവാന്റെ ഫോർ ഫോർ ടു ഫോർമേഷനിൽ പോസ്റ്റിൻ ഫുട്ബോൾ കളിക്കാനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെതിരെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരിന്റെ ഒഫൻസ് സമയത്തുള്ള ത്രീ മാൻ സെന്റർ ബാക്ക് സ്ട്രെച്ചറിനെതിരെ തന്റെ ത്രീ മാൻ ഫോർ ഇൻ ഫോർവേഡുകളായ ലൂക്ക മദിതലാൽ ജോർദാൻ തുടങ്ങിയവരെ ഉപയോഗിച്ച് ബാംഗ്ലൂരിനെതിരെ മിഡ്ഫീൽഡിലൂടെ നടത്തി വിജയിച്ച കൗണ്ടർ അറ്റാക്കിംഗ് ഇത്തരത്തിൽ ഇവൻ ഇറക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർ ഫോർ ടു പോസ്റ്റിൻ ഫുട്ബോൾ സ്ട്രെച്ചറിനെതിരെ നടപ്പാക്കുമെന്നാണ് നോക്കിയത് നമുക്കറിയുന്നതാണ് ഇവാൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷന്റെ വീക്ക് സ്പോട്ട് എന്നത് ബിൽഡപ്പ് അറ്റാക്കിന് സമയത്ത് ഫുൾ ബാക്കുകൾ രണ്ട് ഫ്ളാങ്ങിലൂടെയും ഓവർലാപ്പ് ചെയ്തു വരുമ്പോൾ അവരുടെ പുറകിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസി തേർഡിൽ രണ്ട് ഫ്ളാങ്ങിലുമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രീ സ്പേസ് ആണ് ഇത് ഇവാൻ്റെ ഫോർമേഷൻ മാത്രമല്ല പൊതുവെ ഫുൾബാക്കുകൾ ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കി നടത്തുന്ന എല്ലാ ഫോർമേഷനും വീക്ക് സ്പോട്ട് എന്നത് ഡിഫെൻസി തേഡിലും മിഡിൽ തേർഡിലുമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫുൾ ബാക്കിന്റെ പുറകിലെ ഈ സ്പേസുകൾ തന്നെയാണ് മോഡേൺ ഡേ ഫുട്ബോളിൽ ഇത്തരത്തിൽ ഫ്ളാങ്ങിലൂടെ ഫുൾ ബാക്ക് ഓവർലാപ് ചെയ്യുന്ന സമയത്ത് ഡിഫെൻസ് തേടിൽ രണ്ട് ഫ്ലാങ്കിലുമായി ഒപ്പോണൻറ്റ് സ്പേസ് വരാതിരിക്കുവാനാണ് ലൊബേറ പോലെയുള്ള കോച്ചുകൾ സെൻറ്റർ മിഡ്ഫീൽഡറയോ ഡിഫൻസി മിഡ്ഫീൽഡറോ ആയ ജാഹു പോലെയുള്ള പ്ലേഴ്സിനെ രണ്ട് സെൻറ്റർ ബാക്കി ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഒരു ത്രീ മാൻ വൈഡ് സെൻറ്റർ ബാക്ക് സ്ട്രെച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് പഞ്ചാബിന്റെ അറ്റാക്കിങ്ങിലേക്ക് വന്നാലും ഇവന്റെ ഫുൾബാക്കുകളുടെ പുറകിലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ സ്പേസിലൂടെ അറ്റാക്ക് നടത്തുന്നതിനായി പഞ്ചാബ് ബാംഗ്ലൂരിനെതിരെ നടത്തിയ കൗണ്ടർ അറ്റാക്കിങ്ങിൽ മിഡ്ഫീൽഡിലൂടെ അറ്റാക്കും നടത്തിയ രണ്ട് ഫോർവേഡുകളായ ലൂക്കയും ജോർദാനെയും വിംഗ് റോളിലേക്ക് മാറ്റുക എന്നതാണ് കൂടാതെ ബാംഗ്ലൂരിനെതിരെ അറ്റാക്ക് മിഡ്ഫീൽഡ് റോളായി കളിച്ച മതി തലാലിനാണെങ്കിലും ഡ്രോപ്പിംഗ് സ്ട്രൈക്കർ റോളിലേക്കും ചേഞ്ച് ചെയ്തു ബാക്കി ഓൾമോസ്റ്റ് ബാംഗ്ലൂരിനെതിരെ മികച്ച വിജയം സമ്മാനിച്ച അറ്റാക്കിംഗ് ടാറ്റിക്സ് തന്നെയാണ് വെറീസ് ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഫോളോ ചെയ്തത് അതായത് പഞ്ചാബിന്റെ അവസാന രണ്ട് മത്സരങ്ങളെ അറ്റാക്കിംഗ് രീതി നോക്കിയാൽ ഒപ്പോണന്റ് ബിൽഡപ്പ് അറ്റാക്ക് നടത്തുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ വരെ മാത്രമാണ് ഫോർവേഡുകളായ ജോർദാനും മദീതലാലും ലൂ കെയും ഒപ്പോണന്റിൽ നിന്ന് പ്രസിംഗ് നടത്തി ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലേക്ക് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേസ് ബിൽഡപ്പ് നടത്തിയ അറ്റാക്കിംഗ് തേഡിന്റെ ആരംഭത്തിലെത്തി അവിടെ സൈഡ് റൊട്ടേറ്റ് ചെയ്തുള്ള ബിൽഡപ്പ് നടത്തുകയാണെങ്കിൽ പോലും ഫോർവേഡുകളായ ജോർദാനം മദീതലാലോ ലൂ കെയോ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്തൊരു പ്രസിംഗ് നടത്തിയിരുന്നില്ല അവരെപ്പോഴും മിഡിൽ തേർഡിൽ വൈഡായിട്ട് തന്നെയാണ് നിന്നിരുന്നത് ഈ മൂന്ന് പ്ലേയേഴ്സ് ഒഴികെ പഞ്ചാബിന്റെ ബാക്കിയുള്ള ഏഴ് പ്ലേയേഴ്സാണ് ലോ ബ്ലോക്കിൽ നിന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പ് അറ്റാക്കിങ്ങിനെ ഡിഫെൻഡ് ചെയ്തിരുന്നത് ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിൽ വെച്ച് പഞ്ചാബ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അവർ കൗണ്ടർ അറ്റാക്കിംഗ് ആരംഭിക്കുന്നത് മിഡിൽ തേർഡിൽ വൈഡായി നിൽക്കുന്ന തങ്ങളുടെ ഫോർവേഡുകളായ ജോർദാൻ തലാൽ ലൂക്ക തുടങ്ങിയ പ്ലേസിലേക്ക് ലോങ് ബോൾ നൽകിക്കൊണ്ടാണ് ഒന്നും കൂടി വിശദമാക്കിയാൽ പഞ്ചാബിന്റെ ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന മിഡ് ഫീൽഡിലെയും ഏഴ് പ്ലെയേഴ്സിനെ പഞ്ചാബിന്റെ ഫോർവേഡുകളെ മാൻ പ്ലേയേഴ്സുമായി കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലോങ് ബോളിലൂടെയാണ് ഇവർക്കിടയിൽ ഒരു പ്ലേയേഴ്സിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നൽകുന്ന ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ ഫോർവേഡുകൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സെന്റർ ബാക്കുകൾ മാത്രമാണ് ഡിഫൻസിൽ ഡിഫെൻസിലുണ്ടായിരുന്നുള്ളു ഇവർക്കെതിരെ ഒരു മാൻ അറ്റാക്ക് നടത്താൻ പഞ്ചാബിന് സാധിക്കും ഇതുകൊണ്ട് തന്നെ സെന്റർ ബാക്കുകൾക്ക് സപ്പോർട്ടായി പലപ്പോഴും ജീക്സിനെ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ഇവാന് കളിപ്പിച്ചിരുന്നത് ഇനി പഞ്ചാബിന്റെ ത്രീ മാൻ ഫോർ ഫോർവേഡുകളെ മാറ്റി നിർത്തിയാൽ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ഒരു കീ പ്ലെയറായ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് റൈറ്റ് സെന്റർ മിഡ്ഫീൽഡറായി കളിച്ചാൽ പഞ്ചാബിന്റെ അമർജിത്താണ് റൈറ്റ് സെന്റർ മിഡ്ഫീൽഡർ ആയിട്ടാണെങ്കിലും മിഡ്ഫീൽഡിൽ ഓവറോൾ അദ്ദേഹം ഉണ്ടായിരുന്നു പലപ്പോഴും ഡ്രോപ്പിംഗ് സ്ട്രൈക്കറായ മതിത്തലാൽ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഫോർവേർഡുകളായി ആരെങ്കിലും ഒരാൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലോ അമർജിത് ഫോർവേഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിനെതിരായ അറ്റാക്കിങ്ങിൽ ഫോർവേഡിൽ എപ്പോഴും ഒരു മാൻ അറ്റാക്കിംഗ് നിലനിർത്താൻ പഞ്ചാബിനെ ഹെൽപ് ചെയ്തിരുന്നു കൂടാതെ അദ്ദേഹം മിഡ്ഫീൽഡിൽ മരിച്ച് ഇന്റർസെപ്ഷനുകൾ എല്ലാം നടത്തുന്നുണ്ടായിരുന്നു ഇതുവരെ പറഞ്ഞതിൽ പഞ്ചാബ് ഇത്തരത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ അറ്റാക്ക് നടത്തിയതെന്നല്ല ഇത്തരത്തിലുള്ള ടാക്ടിക്സ് ആണ് വെറൈറ്റീസ് ഓവറോൾ ഗെയിം ഇവാനെതിരെ മുമ്പോട്ട് വെച്ചത് ഇനി ഇവാന്റെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഇവാന്റെ സ്ഥിരം പൊസിഷൻ ഫുട്ബോൾ കളിക്കുക എന്നതിലും അപ്പുറം വെർഗറ്റീസിനെതിരായ ഒരു ടാക്ടിക്കിലുള്ള ഒരു ഹോംവർക്ക് ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇവൻ നടത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫനിങ് സമയത്താണെങ്കിലും പഞ്ചാബ് തന്റെ വീക്ക് സ്പോട്ടായ ഫ്ലാങ്ക് ഏരിയ യൂസ് ചെയ്തുകൊണ്ട് പഞ്ചാബിന്റെ ഫോർവേർഡുകൾ വൈഡായി റൺ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള അറ്റാക്കും തടയുന്നതിനായി ജീക്സിനെ ഡ്രോപ്പ് ചെയ്ത് കളിപ്പിക്കുക എന്നതിലും അപ്പുറം ഒരു ഡിഫനിങ് ടാക്റ്റിക്സ് നമുക്ക് കാണുവാൻ സാധിച്ചില്ല ഇവിടെ ഇവൻ അറ്റാക്കിങ്ങിൽ കൊണ്ടുവന്നൊരു മാറ്റം പുതിയ സൈനികമായ ഫെഡർ സീർണജിനെ ലൂണയുടെ പൊസിഷനായ ഫ്രീ റോളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് സീർണജ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ബിൽഡപ്പ് നടത്തുന്ന സ്പേസുകളെല്ലാം ചെന്ന് അവിടെ ഒരു ന്യൂമറിക്കിലെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി അവിടെ മികച്ചൊരു ബിൽഡപ്പ് ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ സഹായിക്കുന്നുണ്ടായിരുന്നു അടുത്തായി ഇവാൻ നടത്തിയത് കൂടുതലായി ക്രോസുകൾ പഞ്ചാബിന്റെ ബോക്സിലേക്ക് നടത്തുക എന്നൊരു കാര്യമാണ് എന്നാൽ സെൻട്രർ ബാക്കുള്ള ഐ എസ്സിൽ തന്നെ ഏറ്റവും ഏരിയയിലെ ഉള്ള ചാർസി സായിസിനെ പോലെ ഒരു ഡിഫൻഡർ പഞ്ചാബിന്റെ ഡിഫൻസിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്സ് അത്ര മേച്ചായി തോന്നിയില്ല എന്നാലും ഇവിടെ വേണ്ട ക്രോസിംഗിൽ കൊണ്ടുവന്ന ചെറിയൊരു ചേഞ്ച് ബ്ലാസ്റ്റേഴ്സ് പ്ലേസ് വിങ്ങിൽ എത്തിയതിനു ശേഷം ഏരികിലെ അഡ്വാൻറ്റേജ് ഉള്ള ചാർട്ട് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ലോ ക്രോസുകൾ ബോക്സിലേക്ക് നൽകുക എന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള ലോ ക്രോസുകൾ ഒരിക്കൽ പോലും ബോക്സിലേക്ക് മേച്ച രീതിയിൽ നൽകാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന് സഹായിച്ചിട്ടില്ല ഇനി ഇവിടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന്റെ ചില മികച്ച പ്രകടനങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഹാഫിൽ താൻ നൽകിയ മോശം ക്രോസുകൾക്കൊക്കെ ശേഷം പ്രീതം ഒന്നിലധികം മേച്ച ക്രോസുകൾ റൈറ്റ് ബാക്ക് പോസ്റ്റിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് എന്നാലും ഇത് മേച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കേഴ്സായ ദിമിക്കോ സീർണിച്ചിനോ സാധിച്ചിട്ടില്ല രണ്ടാമതായി രാഹുലിന്റെ മേച്ചൊരു ഹെഡിങ് അറ്റം നമുക്ക് കാണുവാൻ സാധിച്ചു അത് ഗോളായി മാറുകയായിരുന്നെങ്കിൽ ഐ എസ് എല്ലിൽ തന്നെ ഈ സീസണിലെ ഏറ്റവും മേച്ചൊരു ഗോളായി അത് മാറിയേനെ ഇനിയിടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മേച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് സക്കായ് എന്ന ജപ്പാനീസ് താരം തന്നെയാണ് അദ്ദേഹം ഡിഫെൻഡിങ്ങിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും വളരെ മികച്ച കോൺട്രിബ്യൂഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബോക്സിലേക്ക് ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ നടത്തുകയും അതുപോലെ ചില മികച്ച ബോളുകൾ ഫോർവേഡിലേക്ക് നൽകുകയും കൂടാതെ ഡിഫെൻസിൽ മികച്ച കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവരെ കൂടാതെ ഗോൾ സ്കോറായ ഡ്രിങ്കിച്ചും ഡിഫെൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഒരു മോശം പ്രകടനമാണ് പഞ്ചാബിനെതിരെ നടന്നെങ്കിലും ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഒരു മോശം പ്രകടനം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനേക്കാൾ മോശമായ മത്സരങ്ങൾ ഈ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട് ഇനി ഇവിടെ പലർക്കും പതിനൊന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പഞ്ചാബ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാണ് പലർക്കും പ്രശ്നമായി തോന്നുന്നത് ഇവിടെ പഞ്ചാബ് എഫ് സി എന്ന ടീം ചെന്നൈക്കെതിരായ തങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം തുടർന്നുകൊണ്ടിരിക്കുന്ന മികച്ച പെർഫോമൻസ് നമ്മൾ കാണാതെ പോകരുത് നമ്മൾ പ്രീമിയാച്ച് ചാനൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അവർ ആകെ ബിൽഡ പ്ലയിൽ നിന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളത് വെറും രണ്ട് ഗോളുകൾ മാത്ര ഇവിടെ പഞ്ചാബിന്റെ ഫോറിൻ ഡിഫൻഡറായ റീസെന്റായി പല വീക്കുകളിലും ഓരോ വീക്കിലുമുള്ള ബെസ്റ്റ് ഇലവനിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ കൂടെ ഇന്ത്യൻ ഡിഫൻഡറായ നോമ കാപ്പം മീത്തേ കൂടി ചേരുന്നതോടുകൂടി ഡിഫെൻസ് അൺബ്രേക്കബിൾ ആണ് ഇവിടെ മീറ്റ് ദിമിക്കെതിരെ ഈ മത്സരത്തിൽ തന്നെ നടത്തിയ ചില ചാലഞ്ചുകൾ കണ്ടാൽ ഇദ്ദേഹത്തിന്റെ ഡിഫൻസിംഗ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും പഞ്ചാബിന്റെ മിഡ്ഫീൽഡേഴ്സ് അടങ്ങുന്ന ഡിഫൻസ് ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ഒരു ഷോട്ട് പോലും അറ്റാക്കിംഗ് തേഡിൽ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് എടുക്കാൻ അനുവദിച്ചിട്ടില്ല അത്ര അഗ്രസീവ് ആയിട്ടാണ് പഞ്ചാബിന്റെ ഓരോ പ്ലേഴ്സും ബ്ലാസ്റ്റേഴ്സ് പ്ലേസിനെ ക്ലോസ് ഡൌൺ ചെയ്തിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ദിമി അടക്കമുള്ള സ്ട്രൈക്കർമാർക്ക് ഒരു ഷോട്ട് പോലും എടുക്കാൻ സാധിക്കാതിരുന്നത് ദിമി മത്സരത്തിൽ ആകെ ഒരേ ഒരു ഷോട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് മികച്ച രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതിനു പുറമേ പഞ്ചാബിന്റെ അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ ഐ എസ് എല്ലിൽ തന്നെ നിലവിലെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലേയേഴ്സിലെ ഒന്നാമതാണ് മധി തലേലെന്ന പഞ്ചാബിന്റെ ഫോർവേഡ് ഇദ്ദേഹത്തിന് കൂടെ ജോർദ്ദൻ ആൻഡ് ലൂക്ക സ്ട്രൈക്കർമാർ കൂടി ചേരുന്നതോടുകൂടി വളരെ എളുപ്പം ഗോളുകൾ കണ്ടെത്താൻ നിലവിൽ പഞ്ചാബിന് സാധിക്കുന്നുണ്ട് റീസന്റായി ഇത്തരത്തിൽ മേച്ച പ്രകടനം നടത്തുന്ന പഞ്ചാബാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയം നേടിയിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് മത്സരേഷൻ ഗ്രൗണ്ടിൽ നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇന്ന് ഈവനിങ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൽ കൃത്യമായി ബ്ലാസ്റ്റേഴ്സ് വന്ന വഴിയെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനുശേഷമായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക